കെ പി സി സി പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല കോൺഗ്രസിൽ എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് തന്നെ വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ കെ പി സി അധ്യക്ഷന്മാരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മറ്റ് നേതാക്കളെല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് നേതാക്കളും എന്തുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും അവർ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. കെ പി സി ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ ഡി സി പ്രസിഡന്റുമാരുടെ പുതിയ പട്ടിക പുറത്തു വന്നപ്പോഴെല്ലാം തന്നെ ഈ രണ്ട് നേതാക്കളും നിർദ്ദേശിച്ച നോമിനിമാരെ ഔദ്യോഗിക നേതൃത്വം ഉൾപ്പെടുത്തിയില്ല എന്ന് വ്യാപകമായി ഇരുവർക്കും പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രണ്ടുപേരും പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ എല്ലാം നീക്കം എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. കെ പി സി സിയുടെ ഭാരവാഹി ലിസ്റ്റും കഴിഞ്ഞ ഉടനെ കെ പി സി സി ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോഴും ഇരുവരും പറഞ്ഞ നേതാക്കൾക്ക് ഭാരവാഹിത്വം ലഭിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. എന്തായാലും പുതിയ കെ പി സി ഭാരവാഹികളുമായി പ്രസിഡന്റിൻ്റെ പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുകയാണ്. ഇതിൽ കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾക്കുള്ള ചുമതലകൾ ഈ യോഗത്തിലായിരിക്കും മിക്കവാറും തീരുമാനിച്ച് നൽകുക. ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ, പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഇതിൽ സംഘടനാ ചുമതലയുള്ള കെ പി സി ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളതാണ്. അത് കെ പി സി അധ്യക്ഷൻ ഏറ്റവും വിശ്വസ്തനായ ഒരാളിനെ ആയിരിക്കും ആ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് പാർട്ടി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന സമര പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്ധന വില വർധനവിനെതിരെ എറണാകുളത്ത് നടത്തിയ മാർച്ചിൽ നടൻ ജോജു ജോർജുമായുണ്ടായ സംഘർഷം പാർട്ടിക്ക് ഒട്ടേറെ ദോഷം ചെയ്തു എന്ന നിലപാടിലാണ് പല നേതാക്കളും. കെ സുധാകരൻ, കെ പി സി അധ്യക്ഷൻ, ഈ സമരത്തെ അനുകൂലിക്കുകയും ജോജു ജോർജിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഹൈബി ഈഡൻ എം പി തുടങ്ങിയവർ ഈ സമരമുറയോട് യോജിപ്പില്ല എന്ന് പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് നിയമസഭയിൽ വി ഡി സതീശൻ ജോജു ജോർജിനെതിരെ രംഗത്തെത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യ പ്രതികരണം അനുസരിച്ച് ഈ സമര രീതിയോട് യോജിപ്പില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ കെ പി സി നടത്തുന്ന, കോൺഗ്രസിൻ്റെ ആഹ്വാന പ്രകാരം നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിന് കെ പി സി അധ്യക്ഷനൊരു അഭിപ്രായവും പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും മറ്റൊരു അഭിപ്രായവും പ്രകടിപ്പിക്കുന്നത് യോഗത്തിൽ തീർച്ചയായും ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെറിയാൻ ഫിലിപ്പിൻ്റെ പാർട്ടി പ്രവേശനമാണ്. ചെറിയാൻ ഫിലിപ്പ് ഔദ്യോഗികമായി കോൺഗ്രസിൽ അംഗത്വമെടുത്ത് ചേരുകയാണ്. ചെറിയാൻ നൽകേണ്ട പദവിയെക്കുറിച്ചും തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. കെ പി സി സിയുടെ പ്രധാന ഭാരവാഹി പട്ടികയെല്ലാം തന്നെ പുറത്തു വന്ന സ്ഥിതിക്ക് ചെറിയാനെ കെ പി സി സിയുടെ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത വിരളമാണ്. അതേസമയം അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സൈദ്ധാന്തികമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ ഗവേഷണ സംബന്ധമായ കാര്യങ്ങളുടെ ചുമതല, അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളുടെ ചുമതല ഏൽപ്പിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് അറിയുന്നത്. എന്തായാലും വി എം സുധീരനും മുല്ലപ്പള്ളിയും സംഘടനാ നേതൃത്വത്തിനെതിരെ വീണ്ടും ഒരു യുദ്ധമുഖം കൂടി തുറക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട യോഗത്തിൽ നിന്നും രണ്ടുപേർ വിട്ടുനിൽക്കുക എന്നുള്ളത് അത്ര ഒരു ചെറിയ കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കെ സുധാകരനും ഇതൊരു വെല്ലുവിളിയാണ്. ഇതിനെ, ഈ ഒരു പുതിയ സാഹചര്യത്തെ, പുതിയ ഒരു സംഘം പുതിയ ഭാരവാഹികളെ, നിലവിലുണ്ടായിരുന്ന നിരവധി വർഷങ്ങളായി തുടരുന്ന ഒരുപാട് ഭാരവാഹികളെ മാറ്റിയിട്ടാണ് പുതിയ ഭാരവാഹികളെ ഇപ്പോൾ വന്നത്. ഇവർ പലരും പുതുമുഖങ്ങളുമാണ്. അപ്പോൾ ഇവരെ എന്തൊക്കെ ചുമതല ഏൽപ്പിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനിടയിൽ ഈ നേതാക്കൾ പങ്കെടുക്കാതിരുന്നത് ഒരു കല്ലുകടിയായി തന്നെ തുടരുകയും ചെയ്യുന്നു.